പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ ഗ്രാമോത്സവം എന്ന കഥ. വായന തുളസീദാസ് പരമേശ്വരൻ. മാധവൻ മഹമൂദിന്റെ വീട്ടിൽ കള്ളൻ കയറി. പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരത്താണ് കള്ളൻ വന്നത്. കള്ളൻ ആരെയും ദേഹോപദ്രവം ചെയ്തില്ല. താരുണ്യങ്ങൾ കല്യാണം കാത്തു കഴിയുന്ന ആ വീട്ടിൽ അവൻ ആരെയും മാനഭംഗപ്പെടുത്തിയില്ല. മതാലസകളായ മധ്യവയസ്കർ ആ വീട്ടിൽ വേറെയും ഉറങ്ങുന്നുണ്ടായിരുന്നു. ടി വി, VCR, കോഡ്ലെസ് ഫോൺ, കാർഡിയാർ വാച്ച് ഇത്യാദികളൊന്നും കള്ളൻ കൊണ്ടുപോയില്ല. 100,000 കറൻസിയുള്ളത് അവൻ തൊട്ടില്ല. കള്ളൻ കട്ടത് സ്വർണം മാത്രമാണ്. അർദ്ധരാത്രിയിൽ പോലീസിനെ പോലെ വീട് മുഴുവൻ തപ്പി സ്വർണം മുഴുവൻ അപഹരിച്ചു. കുഞ്ഞിന്റെ കഴുത്തിലെ ചെയിൻ പോലും ബാക്കി വച്ചില്ല. മാധവൻ മഹമൂദ് ഗൾഫുകാരനാണ്. മാർബിളും ഗ്രാനൈറ്റും തേക്കും വീട്ടിയും ഉപയോഗിച്ച് അയാൾ നിർമ്മിച്ച വീട് 1 കോടിയോളം വരും. കാവലിന് ഗൂർഖ കൂടാതെ ഡോബർമേനുമുണ്ട്. വീടിന്റെ ജനലോ വാതിലോ കള്ളൻ പൊളിച്ചിട്ടില്ല. ഒരു പൂട്ടുപോലും കള്ളൻ പൊട്ടിച്ചിട്ടില്ല. കള്ളൻ ആകാശത്തിൽ നിന്നിറങ്ങിയതാണോ അതോ ഭൂമിയിൽ നിന്നും മുളച്ചു പൊങ്ങിയതോ? മാധവൻ മഹമൂദിന്റെ അയൽവാസികൾ കള്ളന്റെ വരവും പോക്കും ഒരു സെമിനാറാക്കി മാറ്റി. കൂടുതലും സ്ത്രീജനങ്ങളാണ് അതിൽ പങ്കുകൊണ്ടത്. കള്ളനാണെങ്കിലും സ്ത്രീത്വം അപഹരിക്കാത്തതിൽ അവരെല്ലാവരും കള്ളനോട് ആദരവ് പ്രകടിപ്പിച്ചു. എന്നാലും സന്ധ്യമയങ്ങി ഇരുട്ടിന്റെ ആവരണം വീഴുമ്പോൾ ഇവരെല്ലാം കിടിലം കൊള്ളാൻ തുടങ്ങും. 1 ആഴ്ച കഴിഞ്ഞില്ല, തൊട്ടടുത്ത വീട്ടിലും കള്ളൻ കയറി. റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി രാധാകൃഷ്ണ മേനോന്റെ വീടാണ് ഇത്തവണ കള്ളൻ അപഹരണത്തിനായി തെരഞ്ഞെടുത്തത്. സർവീസ് കാലത്തുള്ള 1 അഴിമതി കേസിന്റെ വിചാരണ കഴിഞ്ഞ് വിധി കാത്തു കിടക്കുകയാണ് രാധാകൃഷ്ണ മേനോൻ. ഉറക്കം നഷ്ടപ്പെട്ട രാധാകൃഷ്ണ മേനോൻ പോലും കള്ളന്റെ സാന്നിധ്യം അറിഞ്ഞില്ല. അവിടെയും കള്ളൻ കട്ടത് സ്വർണം മാത്രം. പക്ഷേ ഒരു വേല കൂടി കള്ളൻ പറ്റിച്ചു. അടുക്കളയിൽ കയറി പിറ്റന്നത്തേക്കുണ്ടാക്കി വച്ച അവിയലും കാളനും കൂട്ടുകറിയും കൂട്ടി സമൃദ്ധമായി ഊണ് കഴിച്ചു. മീൻ വറ്റിച്ചതും ഇറച്ചി വരട്ടിയതും കള്ളൻ തൊട്ടില്ല. തികച്ചും ഒരു സസ്യഭുക്കാണ് കള്ളൻ എന്ന നിഗമനത്തിൽ അഗതാ ക്രിസ്തിയുടെ ആരാധകനായ രാധാകൃഷ്ണ മേനോൻ എത്തിച്ചേർന്നു. പിറ്റേന്ന് രാധാകൃഷ്ണ മേനോന്റെ വീട്ടിൽ കള്ളൻ കയറിയ നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പ് അവൻ 4 വീട്ടിനപ്പുറത്ത് വീണ്ടും കയറി. പാലക്കാട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ രാമസ്വാമിയുടെ വൃദ്ധയായ അമ്മ തനിച്ച് താമസിക്കുന്ന പഴയ തറവാട് വീടാണ് ഇത്തവണ അവൻ ഇരയാക്കിയത്. കള്ളൻ കയറിയ സത്യം സാത്വികയായ ആ അമ്മ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. സുന്ദരം അയ്യരുടെ പേരക്കുട്ടിയുടെ തിരുവണത്തിന് പോകാനായി പഴയ ട്രെങ്കുപെട്ടി തുറന്നപ്പോൾ ഡോക്ടർ രാമസ്വാമിയുടെ പേരടിച്ച കുറിപ്പ് ഷീട്ടിൽ കള്ളൻ വൃത്തിയായി ഇങ്ങനെ എഴുതിയിരുന്നു: കയറി, കണ്ടു, പൊക്കി, നന്ദി, വീണ്ടും വരില്ല. ഒപ്പിന്മേൽ അടിവരയിട്ട് 2 ദിവസം മുമ്പുള്ള തീയതിയും കുറിച്ചിരിക്കുന്നു. ഇവിടെയും കളവു മുതൽ സ്വർണം തന്നെ. പാട്ടിയമ്മ അരിച്ചു പെറുക്കി വച്ച 5000-ൽ അധികം ഉറുപ്പിക വൃത്തിയുള്ള പോക്കറ്റിലാക്കി വേറൊരു സ്ഥലത്ത് കള്ളൻ നിക്ഷേപിച്ചിരിക്കുന്നു. അതിന്റെ കൂടെയും അവൻ കുറിപ്പ് വയ്ക്കാൻ മറന്നിട്ടില്ല. കറൻസി മാത്രം കക്കുന്ന കള്ളന്മാരും ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് പണം ബാങ്കിലിടുക. എന്നാൽ പലിശ മാത്രമല്ല, മുതലും ലാഭമായിരിക്കും. എഴുതി പരാജയം പ്രാപിച്ച ഒരു കൊച്ചു സാഹിത്യകാരൻ തന്നെയാണ് കള്ളൻ. പോലീസും പോലീസ് നായയും എത്തി. പോലീസ് നായ 2 എണ്ണമുണ്ട്, ആണും പെണ്ണും. മണം പിടിക്കുന്നുണ്ടെങ്കിലും നവദമ്പതികളെ പോലെ ഉരുമ്മിക്കൊണ്ടാണ് കേസ് പിടിക്കാനുള്ള പണികളിലെല്ലാം അവർ മെനക്കെട്ടത്. നാടിനെ നടുക്കിക്കൊണ്ട് തുന്നൽ ടീച്ചർ രാധാമണിയുടെ വീട്ടിലും കള്ളൻ കയറി. രാധാമണി ടീച്ചർ സ്കൂളിൽ പോകുമ്പോൾ വാതിലടച്ച് പൂട്ടിയിടും. സ്കൂൾ വിട്ടുവന്നാൽ പൂട്ടുമാറ്റി വാതിൽ മലർക്കെ തുറന്നിടും. പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ടീച്ചർ വീട് പൂട്ടുകയുള്ളൂ. ആൾപെരുമാറ്റമുള്ളപ്പോഴെല്ലാം ഏവർക്കും സ്വാഗതം എന്നാണ് രാധാമണി ടീച്ചറുടെ ശൈലി. രാധാമണി ടീച്ചറുടെ വീട്ടിൽ കക്കാൻ ഒന്നുമില്ല. 2-3 ജോഡി ഖദർ വസ്ത്രങ്ങൾ, 4-5 പുല്ലുപായ, അരിയും ചെറുപയറും മഞ്ഞളും ഉപ്പും നിറച്ചു വെച്ച പ്ലാസ്റ്റിക് ഡബ്ബകൾ, ഇത്രയും സാധനങ്ങളെ ആ വീട്ടിലുള്ളൂ. എന്നിട്ടും കള്ളൻ തന്റെ വ്യക്തിത്വം പുലർത്തി. ടീച്ചറുടെ കഴുത്തിലെ ഏക സ്വർണമാല അവൻ ആരുമറിയാതെ അഴിച്ചെടുത്തു. ഇവിടെയും സാഹിത്യം രചിക്കാൻ കള്ളൻ മറന്നില്ല. പ്രിയപ്പെട്ട ചേച്ചി, പെൻഷൻ പറ്റേണ്ട പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. SSLC ബുക്കിൽ വല്ല മറിമായോ നടത്തിയിരുന്നു. എന്നാലും എന്റെ ടീച്ചറെ, ജീവിതത്തിൽ യാതൊരു റൊമാൻസുമില്ലാത്ത നിങ്ങൾ ഉറങ്ങാതെ കിടക്കുന്നത് എന്നെപ്പോലെ തിരക്ക് പിടിച്ച ഒരാൾക്ക് എത്രയെത്ര പ്രയാസങ്ങൾ വരുത്തുമെന്ന് ചേച്ചിക്കറിയാമോ?
ചേച്ചി ബസ്സിറങ്ങുമ്പോഴും മാല ഞാൻ കണ്ടിരുന്നു. വീട്ടിൽ ഈ മാലയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ലെന്ന് ചേച്ചിയുടെ കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. ചെറുതായാലും സ്വർണമല്ലേ എന്നോർത്താണ് ഞാൻ ഇവിടം വരെ വന്നത്. ചേച്ചി ഒന്ന് ഉറങ്ങിക്കിട്ടാൻ ദീർഘനേരം ഞാൻ കാത്തിരുന്നു. കഴുത്തിലെ സ്വർണ നാണയം തണുക്കുന്നതുവരെ. സ്വർണം തണുക്കാൻ തുടങ്ങുന്ന പാതിരാവിൽ ഏത് കൊടിച്ചിയും ഒന്ന് മയങ്ങുമെന്ന കാര്യം എല്ലാ രാത്രിഞ്ചരന്മാർക്കും അറിയാവുന്നതാണല്ലോ. ഒരു തുള്ളി കണ്ണീരോടെ ഞാനത് നിർത്തട്ടെ. നമസ്കാരം. സഹൃദയനായ കള്ളന്റെ പരാക്രമങ്ങൾ നാട്ടിൽ മുറ തെറ്റാതെ നടന്നുകൊണ്ടിരുന്നു. കള്ളനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പോലീസ് കൂടുതൽ ജാഗരൂകരായി. പട്ടണപ്രാന്തത്തിലുള്ള ആ പ്രദേശത്തെ മിക്ക വീടുകളിലും കള്ളൻ ഇതിനകം കയറിക്കഴിഞ്ഞു. കള്ളന്റെ പാദസ്പർശമേൽക്കാൻ ഇനി വളരെ കുറച്ച് വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വീട്ടിലാണ് കുമാരി ശ്രീലത താമസിക്കുന്നത്. 6 വർഷം മുൻപ് പ്രീഡിഗ്രിയിൽ പരാജയപ്പെട്ട ശ്രീലത ഇതിനകം ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും വശമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറാണ് പരിശീലിക്കുന്നത്. കൂട്ടത്തിൽ കഥയെഴുത്തും. കഥയെഴുതാൻ തുടങ്ങിയപ്പോഴാണ് കുമാരി എന്ന വിശേഷണം പേരിനോടൊപ്പം ചേർത്തത്. കഥയിലും പേരിലും വിശേഷണങ്ങൾ ചേർത്തു എന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ട് ലഭിച്ചിട്ടില്ല. ഒരു കഥ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. പക്ഷേ പത്രാധിപർ ദീനാനുഗമയുള്ള മഹാമനസ്കനാണ്. കഥകൾ അദ്ദേഹം മുറയ്ക്ക് തിരിച്ചയക്കും. തുടർന്നും എഴുതുമല്ലോ എന്ന പ്രോത്സാഹജനകമായ ഒരു കൊച്ചു കുറിപ്പും കൂടെയുണ്ടാകും. മുതിർന്നവരുടെ കളരിയിൽ പരാജയപ്പെട്ടപ്പോൾ ഈയിടെയായി കുമാരി ശ്രീലത ബാലപംക്തിയിലേക്കാണ് കഥകൾ അയക്കുന്നത്. അമ്മയും അമ്മാവനും ഇളയമ്മയുമുള്ള സാമാന്യം വലിയ കുടുംബത്തിലാണ് ശ്രീലതയുടെ ജീവിതം. സാഹിത്യ സൃഷ്ടി നടത്തുവാൻ അത്യാവശ്യമായ ഏകാഗ്രത ഈ അന്തരീക്ഷത്തിൽ കിട്ടുകയില്ലല്ലോ. ആയതിനാൽ ശ്രീലത മറ്റെല്ലാവരും ഉറങ്ങുന്ന നേരത്ത് എഴുതാനിരിക്കുന്നു. നാട്ടിൽ കള്ളൻ വിളയാട്ടം തുടങ്ങിയതോടെ അസമയത്ത് കിട്ടാറുള്ള ഈ ഏകാഗ്രതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറക്കം കിട്ടാതാകുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ശ്രീലത ഗുളികകളൊന്നും കഴിക്കാറില്ല. അവൾ നോവലോ കഥയോ വായിക്കാൻ തുടങ്ങും. പുസ്തകം കയ്യിലെടുത്ത് 5-6 താളുകൾ കഴിയുമ്പോഴേക്കും അവൾക്കുറക്കം വരും. അങ്ങനെ ശ്രീലത ഉറങ്ങുകയും വായിക്കപ്പെടാത്ത കഥ ബാക്കിയാവുകയും ചെയ്യുന്നു. കള്ളനെക്കുറിച്ചുള്ള ആകുലത ശ്രീലതയെ സദാ വിമിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇരുട്ടാകുന്നതോടെ ശ്രീലതയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങുന്നു. അഗാധവും മോചനമില്ലാത്തതുമായ രാത്രിയിലേക്ക്, ഇരുട്ടിലേക്ക്, അനിശ്ചിതത്വത്തിലേക്ക് അവൾ ഊർന്നിറങ്ങുന്നു. കള്ളൻ വീടിനകത്ത് കയറിക്കിട്ടാൻ ശ്രീലത ആഗ്രഹിച്ചു. എന്നാൽ ആ പണി തീർന്നല്ലോ. കള്ളൻ വരുമോ, കള്ളൻ കയറുമോ എന്നിങ്ങനെ ഹൃദയം പിടിക്കും പോലെ ഇടതടവില്ലാതെ പേടിച്ച് 2 രാത്രി മുഴുവനും കഴിച്ചു കൂട്ടേണ്ടതില്ലല്ലോ. കള്ളൻ കയറി മോഷണം നടത്തി തിരിച്ചു രക്ഷപ്പെടുമ്പോൾ, ഓ ഇന്നെങ്കിലും വന്നല്ലോ, നന്നായി എന്ന് കള്ളനോട് നന്ദി രേഖപ്പെടുത്താനുള്ള വാക്കുകൾ ശ്രീലത കണ്ടെത്തി. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ കള്ളന്റെ കാലശ്ശയ്ക്കായി ശ്രീലത കാതോർത്ത് കിടക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു രാത്രിയിൽ കുമാരി ശ്രീലത കള്ളന്റെ കാലൊച്ച കേട്ടു. ഒരു ചിലമ്പൊലി പോലെ കേട്ടതും അവൾ തപ്പിപ്പിടഞ്ഞെഴുന്നേറ്റു. ശബ്ദമുണ്ടായാൽ കള്ളൻ ഓടിപ്പോയാലോ എന്ന ഭയം കാരണം ഒച്ചപ്പാടില്ലാതെ കാലടികൾ പയ്യെ പയ്യെ വച്ച് ജനലരികെ അവൾ ചെന്നു നിന്നു. അഴികളിൽ മുഖം ചേർത്ത് വച്ച് ശ്രീലത പുറത്തേക്ക് നോക്കി. ഭൂമിയിൽ ഇരുട്ടാണെങ്കിലും ആകാശത്ത് വെട്ടമുണ്ട്. മിന്നാമിനുങ്ങുകളും നക്ഷത്രങ്ങളും കള്ളന്റെ ശരീരത്തിൽ ഒളിവിതറി. മരത്തിന്റെ മറവിൽ ഇടത് കൈ മരത്തിന്റെ അരക്കെട്ടിൽ ചുറ്റി കള്ളൻ ജനലിലേക്ക് നോക്കുന്നു. കള്ളന്റെ കലാപരമായ ആ നിൽപ്പ് ശ്രീലതയ്ക്ക് നന്നായി ബോധിച്ചു. ജനലിലൂടെ വളയിട്ട കൈ പുറത്തേക്കിട്ട് അവൾ കള്ളനെ മാടി വിളിച്ചു. കള്ളൻ ആദ്യം ഒരു ചുവട് പുറകോട്ട് വച്ചെങ്കിലും പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ചൂണ്ടുവിരൽ ചുണ്ടിൽ വച്ച് കള്ളനോട് ജാഗ്രത പാലിക്കാൻ ശ്രീലത നിർദ്ദേശിച്ചു. ഇരുട്ടിൽ കള്ളൻ അത് കണ്ടോ എന്തോ. ജനലഴികളിലൂടെ കള്ളന്റെ ചൂടുള്ള നിശ്വാസം ശ്രീലതയുടെ മാറിൽ തട്ടി. അവളുടെ ദേഹത്തുകൂടെ ഒരു വിറ പാഞ്ഞു. ഒരു തുണ്ട് കടലാസ് അവളുടെ കയ്യിൽ കിട്ടി. എന്നെ കൊടുക്കാനാണോ ഭാവം, വേല കയ്യിലിരിക്കട്ടെ എന്ന് കള്ളൻ. തുണ്ട് കടലാസ് കൊടുത്തതും കള്ളൻ പതുക്കെ അപ്രത്യക്ഷനായി. അപ്പോൾ കരിയിലകളിലൂടെ സ്നേഹസമ്പന്നയായ ഒരു കാറ്റ് നൃത്തം ചെയ്ത് കടന്നുപോയി. തികച്ചും നിശബ്ദതയ്ക്ക് പശ്ചാത്തലമായി അകലെയുള്ള ഗ്രാമോത്സവത്തിന്റെ ആരവം നിലകൊണ്ടു. ആ ആരവത്തിൽ വേറിട്ടു കേട്ട ഏതോ കഥാപ്രാസംഗികന്റെ ചപ്പളാങ്കട്ടയുടെ ശബ്ദം കള്ളനെ തേടി വരുന്നത് പോലെ തോന്നി. സർക്കസ് കൂടാരത്തിൽ നിന്നുയർന്ന ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ കുമാരി ശ്രീലത കള്ളനെ വീണ്ടും കണ്ടു. സിനിമയിൽ എന്ന പോലെ അവൻ മരം ചുറ്റി നിൽക്കുകയാണ്. ശ്രീലത ഒരു തുണ്ട് കടലാസിൽ എഴുതി ചെറുകഥ തുടങ്ങുന്നത് പോലെ.
കാലാകാലത്തെ കാത്തിരിപ്പിനു ശേഷം ഒത്തിരി ആഹ്ലാദം പകർന്ന് എന്റെ മുന്നിൽ അവതരിച്ച കള്ള, നിനക്ക് നമസ്കാരം. നീ ഇന്ന് കക്കാതെ പോയാൽ എന്റെ ഹൃദയം തകർന്നു പോകും. നിന്നെ ഞാൻ ആർക്കും പിടിച്ചു കൊടുക്കുകയില്ല. നീ നല്ലവനായ ഒരു കള്ളനാണെന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണല്ലോ. ഞാൻ കുളിമുറിയുടെ വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ആരും കാണാതെ ആ വാതിൽ നിനക്കു വേണ്ടി ഞാൻ തുറന്നു വയ്ക്കുന്നു. കള്ള, വരൂ, നിനക്കിഷ്ടമുള്ളതെല്ലാം ഇവിടെ നിന്നെടുക്കാം. ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. കള്ളന് കഞ്ഞിവെച്ച ഒരുത്തിയെ കണ്ടു എന്ന് മാത്രം നീ ആരോടും പറയരുത്. ജനലിലൂടെ ശ്രീലത കൈ പുറത്തേക്കിട്ടപ്പോൾ കള്ളൻ വീണ്ടും പതുക്കെ അടുത്തേക്ക് വന്നു. കടലാസ് തുണ്ട് കൊടുക്കുമ്പോൾ കള്ളന്റെ കരസ്പർശം ശ്രീലത അനുഭവിച്ചു. ഇത്തവണ വിറച്ചത് ശരീരമല്ല, ഹൃദയമാണ്. കുറച്ചു സമയത്തേക്ക് കള്ളൻ എങ്ങോ പോയി മറഞ്ഞു. പിന്നെ കള്ളൻ കൈ ഉയർത്തിയപ്പോൾ ഒരു കൊച്ചു ടോർച്ച് തെളിഞ്ഞു. അത് വെളിച്ചം വിതറിയത് ശ്രീലതയുടെ മാറിലേക്കായിരുന്നു. ശ്രീലതയുടെ കഴുത്തിലും മാറിലും നിറയെ ആഭരണങ്ങൾ. അവൾ എല്ലാം വാരി വലിച്ച് അണിഞ്ഞിരിക്കുകയാണ്. കള്ളന്റെ സാന്നിധ്യം അശേഷം അറിയാതെ ശ്രീലതയുടെ വീട്ടിലുള്ളവരെല്ലാം അവനവന്റെ വാതിലടച്ച് ഉറങ്ങുകയാണ്. ആരെങ്കിലും ഉണർന്നാൽ കള്ളൻ പരാജയപ്പെട്ടതു തന്നെ. ആയതിനാൽ ശ്രീലത ഇടനാഴിയിലിറങ്ങി എല്ലാവരുടെ ഉറക്കവും ഒന്നുകൂടി ബലപ്പെടുത്തി. തുറന്നു വച്ചുകൊടുത്ത കുളിമുറിയുടെ വാതിലിലൂടെ കള്ളൻ കുമാരി ശ്രീലതയുടെ വീടിനകത്ത് പ്രവേശിച്ചു. അപഹരണം അനുവദിക്കപ്പെട്ട ഈ രീതി കള്ളന്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണല്ലോ. കള്ളൻ അത് സ്വയം രേഖപ്പെടുത്തി. ഇരുട്ടാണെങ്കിലും കള്ളൻ അകത്തെത്തി എന്നത് ശ്രീലതയ്ക്ക് ബോധ്യമായി. പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന കള്ളന്റെ കാലൊച്ച ആലിലയിൽ കാറ്റടിക്കും പോലെ കേട്ടു തുടങ്ങിയപ്പോൾ അജ്ഞാതമായ ഭയം അവളെ പിടികൂടി. തന്റെ സമ്മതത്തോടും സഹായത്തോടും കൂടിയാണ് കടന്നതെങ്കിലും കള്ളൻ കള്ളൻ തന്നെയാണല്ലോ. അക്കാദമിയുടെ ചെറുകഥാ കളരിയിൽ നിന്ന് പുറത്തുവന്ന ഒരു യുവകാഥികനും കാഥികയും ചേർന്നെഴുതുന്ന കൂട്ടുകഥ പോലെയാണ് ഇനിയെല്ലാം സംഭവിക്കുന്നത്. ഡിം ഡിം ഡിം, കള്ളന്റെ കാലൊച്ച കാതോർത്ത് കിടക്കുന്ന ആരുടെ കാതിലും പതിയാത്ത കാലൊച്ച. ഊഹു ഊഹു ഊഹു, പുറത്ത് കുറ്റിക്കാട്ടിൽ നിന്നുയരുന്ന ഇണപ്പോര് കിട്ടിയ ആൺകുറുക്കന്റെ ഓരിയിടൽ. അത് കേട്ടപ്പോൾ വിളറിപൂണ്ട് കാടുവിട്ടിറങ്ങിയ പെൺകുറുക്കത്തികളുടെ തുള്ളാട്ടം. രണ്ട് കൈയും മേലോട്ടുയർത്തി ചുമ്മാ കീഴടങ്ങി വരുന്ന കള്ളൻ. അപ്പോൾ കുമാരി ശ്രീലത പറയുകയോ പറയാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു. കള്ള, ഞാനൊന്നും അഴിച്ചു തരില്ല. എന്റെ കഴുത്തിൽ നിന്നും എന്റെ മാറിൽ നിന്നും എല്ലാം നീ ഊരിയെടുക്കുക. സ്വർണം മാത്രം മോഷ്ടിക്കുന്ന എന്റെ തങ്കപ്പെട്ട കള്ള, മോഷണം നടത്തുമ്പോൾ നീ എന്നെ തൊട്ടുപോകരുതേ. അല്പം നിർത്തി പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, എന്നെ സ്പർശിച്ചുകൊണ്ട് ഓരോന്നോരോന്നായി നീ കവർന്നോളൂ. അയ്യോ, ഞാൻ ഇതെല്ലാം അനുഭവിക്കണമെന്നോ? കൈതപ്പൂവിന്റെ ഗന്ധമുള്ള കള്ളന്റെ ശരീരം, പാരിജാതത്തിന്റെ മണമുള്ള കള്ളന്റെ നിശ്വാസം, കുഞ്ഞുണ്ണിക്കാട് വളരുന്ന കള്ളന്റെ തലമുടി. അയ്യോ, സത്യവും അസത്യവും ഒന്നാവുകയാണോ? കള്ളൻ ജീവിതകാലം മുഴുവൻ മോഷ്ടിച്ച സ്വർണത്തേക്കാൾ ഭാരം കള്ളന്റെ നെഞ്ചിനാണോ? ഭാരം ഭാരക്കുറവായി തോന്നുന്നു. ശരീരം തളരുന്നു, വീർപ്പുമുട്ടുന്നു, കാലുകൾക്കിടയിൽ നീറ്റൽ അനുഭവപ്പെടുന്നു. സ്വപ്നത്തിൽ അങ്ങ് എവിടെയോ ഒരു സുഖം, ഒരു മൂർച്ച. കഥയ്ക്ക് ഇടവേള വീഴുന്നു. പിറ്റേന്ന് കാലത്ത് വീട്ടിലുള്ളവരെല്ലാം പതിവ് പോലെ ഉണർന്ന് തങ്ങളുടെ ദിനകൃത്യങ്ങളിൽ വ്യാപൃതരായി. കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഒരു പടയോട്ടം വീടിനുള്ളിൽ കടന്നുപോയത് അവർ ആരും തന്നെ അറിഞ്ഞില്ല. മോഷ്ടിക്കപ്പെടാത്ത സ്വർണം മാറിലും മോഷ്ടിച്ച രഹസ്യം മാറിനടിയിലും വഹിച്ച് ശ്രീലത മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് തന്നെ. വാസ്തവത്തിൽ ഈ കഥ എഴുതിയത് ഞാനല്ല. കുമാരി ശ്രീലതയും പാതിരാക്കള്ളനും ഒത്തൊരുമിച്ച് ഒരു കൂട്ടുകൃഷി പോലെ ചേർന്നെഴുതിയതാണ്. മുതിർന്നവരുടെ കോളത്തിൽ സ്വാഗതാർഹമല്ലെങ്കിൽ ബാലപംക്തിയിലെങ്കിലും കൊടുക്കുക.